നല്ല ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പ്രകൃതിയിൽ നിന്നും കെമിക്കലൊന്നും ഇല്ലാത്ത മറ്റാവിൽ നിന്ന് ചെറിയ സൈസ് ചക്ക ഉണ്ട്, ഇടിച്ചക്ക. അത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ വലുപ്പത്തിൽ അരിയുക. അരിഞ്ഞ് നന്നായിട്ട് നല്ല ഇതുപോലെ അരിയുക. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഞാനത് കുക്കറിലിട്ടാണ് എടുക്കുന്നത്. കുക്കറിൽ ഏകദേശം ഒരു 3 വിസിലാകുമ്പോഴത്തേക്കും ഇതൊന്നും കണ്ടിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞത് കുക്കറിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിന് ആവശ്യത്തിനുള്ള വെള്ളം, ചക്ക വേവാനുള്ള വെള്ളം ചേർക്കുക. എന്നിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് ഈ ശകലം മണ്ണിട്ട് അതും കൂടി മിക്സ് ചെയ്യുക. കുക്കറിലിട്ട് വിസിലിട്ട് 3 വിസില് വരപ്പ കടയിട്ടിന് തീവത്തേക്ക് ഏഴ്. കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഇടിച്ചക്ക. നമ്മൾ പാടിനായിട്ട് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വരവി വെക്കുമ്പോഴത്തേക്ക് അവരങ്ങ് കഴിച്ചോളും. നല്ല അടിപൊളി ഒരു ഡിഷാണ് വിസിലാണ്. അതിന് ശേഷം നമുക്ക് അരപ്പുണ്ടാക്കണം. ഞാൻ ഒരു ചെറിയ ചാറെടുത്തിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് ചേർക്കുന്നത്. അരമുറി തേങ്ങ, 1 നുള്ള് ജീരകം, 1 ശേഷം പച്ചമുളക്. ഞാൻ പച്ചമുളക് ഒന്ന് ഫുള്ളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കണ്ണിച്ചിടുന്നതിനെ കാട്ടി, ചെറുതായിട്ട് അരിഞ്ഞിടുന്നതിനെ കാട്ടി ഒരു ഫുള്ളായിട്ടിടുന്നതാണ് നല്ലത്. 4 വെളുത്തുള്ളി. 4 വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഒരു അല്ലി അങ്ങനെ 4 എണ്ണം വെളുത്തുള്ളിയൊക്കെ നല്ലത് ചേർക്കുന്നത് നല്ലതാണ്. ഗ്യാസിൻ്റെ അസുഖമൊന്നും മറക്കില്ല. വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കത് അടിച്ച് കൊണ്ടുവരാം. ഞാൻ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കറിവേപ്പിലയുടെ വീഡിയോ എടുത്തില്ല. കറിവേപ്പിലയും കൂടെ ഇട്ടാണ് അരച്ചെടുത്തത്. ഈ ഇതേ പരുവത്തിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. ആ മുളക് നല്ലതുപോലെ അരയത്തില്ല, അത് നമുക്ക് അറിയാതിരിക്കണമെന്ന് നല്ലത്. കുറച്ച് കുട്ടികൾ കൊടുക്കുന്നുണ്ട്, അറിയാതിരിക്കണമെന്ന് നല്ലത്. ഇനി നമുക്ക് കുക്കറിൽ വെച്ച ചക്ക വെന്ത് എല്ലാവരും നല്ല ചക്ക നല്ല വെന്ത് നല്ല പരുവായിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യ വരുന്നത് നല്ലതുപോലെ ആവിയുണ്ട്. ഇതൊക്കെ നല്ല സൂക്ഷിച്ച് വേണം എടുക്കാം. ശകലം വെള്ളം അതിനകത്തുണ്ട്. നമുക്കിപ്പോൾ ഈ അരപ്പും കൂടെയൊക്കെ കൊണ്ട് വേവാനായിട്ട് വെള്ളം നല്ലതാണ്. ഈ അരപ്പ് അതിനകത്ത് തൊടുത്തതിന് ശേഷം ഒന്ന് ശകലത്തെ ഇളക്കി കൊടുക്കുക.
കറിയപ്പല നമ്മൾ ഇതെല്ലാം എടുത്തത് എൻ്റെ ഇല ഒന്ന് മൂന്നാലെണ്ണ ഇല എടുത്തങ്ങ് എൻ്റെ മീഡിയത്തിൻ്റെ വിതറി കൊടുക്കുക. ഇതിൻ്റെ കറിയപ്പല ഓൾറെഡി നമ്മൾ അരച്ചിട്ടുണ്ട് എന്നാണ് കറിയപ്പല ഇത്ര ഇടുന്നതല്ല. എന്നിട്ട് അതിന് ശേഷം മൂടി വയ്ക്കുന്ന ശേഷം പിസിൽ ഊരി അങ്ങ് മാറ്റുക. പിസിൽ ഊരി മാറ്റിയിട്ട് ഒരു ശകല ഒരു 5 മിനിറ്റ് മുന്നേ വേണ്ട ഒന്ന് തിളച്ചേർന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ അരപ്പെല്ലാം എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ശകലം കൂടെ ഉപ്പ് ആഡ് ചെയ്യാം. ഇതിൽ എനിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട് അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ഇഷ്ടം പോലെ ഉപ്പ് കുറവാണെങ്കിൽ ഇത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ശകലം കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി ഒന്ന് ചൂടായി ഒന്ന് വെള്ളം ശകലം കൂടെ ഒന്ന് വറ്റി അതിൻ്റെ അകത്ത് ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാനത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ശകലം നടക്കുന്ന ശേഷം ഇതുപോലെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അത് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ എല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറികളെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല ഇതെല്ലാം ട്രൈ ചെയ്യണം.